പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപനമിറക്കുന്നതിന് മുമ്പ് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗമാണ് ഐക്യകണ്ഠേന ഈ ആവശ്യം ഉന്നയിച്ചത്. പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ ആശങ്കയകറ്റുന്നതിനും ജനങ്ങൾക്ക് കേരളം സമർപ്പിക്കുന്ന കരട് നിർദ്ദേശങ്ങൾ പരിശോധിക്കാനും കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് തിരുവമ്പാടി പഞ്ചായത്ത് ഭരണസമിതി യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തോടും പഞ്ചായത്തുകളോടും റിപ്പോർട്ട് നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് അപാകതകൾ പരിഹരിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം തിരുവമ്പാടി പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടാതെയാണ് കെഎംഎൽ മാപ്പ് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ബയോഡൈവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാവാത്തതിനാലാണ് പഞ്ചായത്ത് അടിയന്തര യോഗം വിളിച്ച് കൂടുതൽ സമയം അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ലിസി മാളിയേക്കൽ, രാജു അമ്പലത്തിങ്കൽ, റംല ചോലക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് അലി, മഞ്ജുഷുബിൻ, കേംബോബി, ലിസി സണ്ണി, മേഴ്സി പുളിക്കാട്ട്, ഷൈനി ബെന്നി, അപ്പുകോട്ടയിൽ, ബീന ആറാംപുറത്ത്, ഷൗക്കത്ത് അലി, രാമചന്ദ്രൻ കരിമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.